മരണം എന്ന മൂന്നക്ഷരത്തിൻ്റെ മറുവാക്കായവൻ. ഭൂമിപ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരിയെപ്പോലും കിടുകിടാ വിറപ്പിച്ചവൻ. മോഴയെന്ന് വിളിച്ചു പരിഹസിക്കുന്ന ലോകത്തിനു മുന്നിൽ മോഴത്വം എന്നത് ആറ്റം ബോംബിനേക്കാൾ വിസ്ഫോടനാത്മകമായ ഊർജ പ്രപഞ്ചം തന്നെയാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാട്ടിക്കൊടുത്തവൻ ഇവനാണ് മൂർത്തി. ഭാരതഭൂമിയിലെ ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആനപ്പിറവികൾക്കിടയിലെ ആനത്തലമുറകൾക്കിടയിലെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം മുതുമല മൂർത്തി. നമസ്കാരം. ശ്രീ ഫോർ എലിഫൻസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ നവവത്സരാശംസകൾ. ഇന്ന് നമ്മളുടെ പതിവ് പ്രേം എപ്പിസോഡുകളിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായ ഒരു അധ്യായമാണ്. ഇന്നത്തെ കഥാനായകൻ ഒരു വീരപുരുഷൻ തന്നെയാണ്. പ്രസിദ്ധനോ കുപ്രസിദ്ധനോ എന്നൊക്കെ പറയാവുന്ന ഒരു അവതാരം. നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും കേൾക്കുന്നുണ്ടാവും മൂർത്തി, മുതുമല മൂർത്തി. കാട്ടാനയായിരുന്നപ്പോൾ മനുഷ്യരോട് ഒളിപ്പോ യുദ്ധത്തിന് തയ്യാറായ മൂർത്തി കൊന്നു തള്ളിയത് എണ്ണമറ്റ മനുഷ്യരെയാണ്. അതേ മൂർത്തിയെ തന്നെ മനുഷ്യർ പിന്നീട് അവരുടെ പിടിയിലാക്കി അവനെ സ്നേഹം കൊടുത്തപ്പോൾ, അവന് സ്നേഹവും കരുതലും നൽകിയപ്പോൾ, അത് മുതുമല ആനക്യാമ്പിലെ ഏറ്റവും സമാധാനപ്രിയനായ ഒരാനയായി മാറുകയും ചെയ്തു. അങ്ങനെ സംഭവ ബഹുലമായ അക്ഷരാർത്ഥത്തിൽ തന്നെ മനുഷ്യനുമായി ഉരുളക്കുപ്പേരി എന്ന പോലെ ഏറ്റുമുട്ടിയ മുതുമല മൂർത്തിയുടെ അനുനിമിഷം ഉദ്വേഗഭരിതമായ ആ കഥ, ആ ജീവിതഗാഥയിലൂടെയാണ് കഥയല്ലത് പച്ചയായ ജീവിതം. മനുഷ്യരെ പച്ചയ്ക്ക് ചവിട്ടി അരച്ച ഒരാനയുടെ ജീവിതം, അതാണ് മുതുമല മൂർത്തിയുടെ ജീവിതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന, നമ്മൾ പരിചയപ്പെടുത്തുന്ന, നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശ്രീ ഫോർ എലിഫൻസ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന മുതുമല മൂർത്തിയുടെ ജീവിതം കണ്ടുനോക്കാം. ഇത്തിരി തണുപ്പന്മാരായ അല്ലെങ്കിൽ കുറച്ച് പാവത്താന്മാരായ ആൺകുട്ടികളെ കൂട്ടത്തിലെ വേന്ദ്രന്മാരായ കില്ലാഡീസ് എന്തൊരു മോഴയാടാ നീയ്, ഹോ നിന്നെപ്പോലൊരു പാഴ് എന്ന മട്ടിലൊക്കെ കിട്ടുന്ന അവസരങ്ങളിൽ നിർദാക്ഷിണ്യം പരിഹസിച്ചു വിടാറുണ്ട്. ഒന്നിനും കൊള്ളാത്തവനെന്നോ ആണും പെണ്ണും കെട്ടവനെന്നോ ഒക്കെയാണ് ഈ മോഴ വിളിയിലൂടെ പലരും അർത്ഥം വയ്ക്കാറുള്ളത്. പക്ഷേ മോഴ എന്താണെന്നും എന്താണ് മോഴയുടെ ശക്തി ദൗർബല്യങ്ങളെന്നും അറിയേണ്ടതുപോലെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല. വായിലിട്ട് കുത്തിയാൽ പോലും തിരിച്ചു കടിക്കില്ലാത്ത അയ്യോഭാവങ്ങളെയും അല്പം സ്ത്രൈണ സ്വഭാവമുള്ളവരെയും മോഴയെന്ന് വിളിക്കില്ല. ആനക്കാര്യങ്ങളിൽ പതിറ്റാണ്ടുകളുടെ അനുഭവജ്ഞാനത്തിനുടമയായ ഒരാൾ ഈയിടെ മോഴയാനകളുടെ ശക്തിപ്രഭാവത്തിന് അടിവരയിട്ടുകൊണ്ട് വിശേഷിപ്പിച്ചത് നാല് കൊമ്പന്മാർക്ക് തുല്യം ഒരു മോഴയെന്നായിരുന്നു. വലിപ്പമുള്ള കൊമ്പുകളില്ല എന്ന ഒരേ ഒരു ന്യൂനത ഒഴിച്ചാൽ ആണത്തത്തിൻ്റെ മൂശയിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ശക്തി ചൈതന്യങ്ങൾ അപ്പാടെ ഉരുക്കി ഒഴിച്ച് ഊതിക്കാച്ചിയെടുക്കുന്ന ഒന്നൊന്നര ഉരുപ്പടി. അതാണ് മഖ്ന എലിഫൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മോഴയാനകൾ. ആനകൾ പത്ത് വർഗമുണ്ട്, നാല് ജാതിക്കാരുണ്ട്, ബ്രാഹ്മണൻ ശൂദ്രൻ വൈശ്യൻ, പിന്നെ നാലും കലർന്നവരുണ്ട്, ഇതെല്ലാം മിക്സ് ആയതുകൊണ്ട്. പിന്നെ മന്ദബുദ്ധിക്കാരുണ്ട്, മന്ദബുദ്ധികളുണ്ട്, ആ ആനയിൽ മന്ദബുദ്ധിയുണ്ട്, ആണും പെണ്ണും കെട്ട ജാതിയുണ്ട്, അതുകൊണ്ട് അതുകൊണ്ട് ആനയിൽ പത്ത് ജാതിക്കാരാണ്. നമ്മൾ മോഴ എന്ന് പറയുന്നതല്ലോ, അല്ല മോഴ എന്ന് പറയുന്നത് ആണാണ്, അതെ ആണാരെന്ന് മാത്രമേ ഉള്ളൂ. കൊമ്പുണ്ട്, ആ കൊമ്പ് ചെറിയ ചെറിയ കൊമ്പ്. പക്ഷേ മോഴയാനയുടെ പ്രത്യേകത, നാലാനയാണ് മോഴയാന, നാല് കൊമ്പനാനയാണ് ഒരു മോഴയാന. മോഴയാനയുടെ ശക്തി അപാരമാണ്. മോഴയാനയുടെ ശക്തി നാല് കൊമ്പനാനകളാണ് ഒരു മോഴ. മോഴ ഇണങ്ങിയാൽ, മോഴയാന ഇണങ്ങിക്കിട്ടിയാൽ അതൊരു ഭാഗ്യം. അങ്ങനെയാണ് മോഴയാന ബുള്ളറ്റ് മോഴയൊക്കെ കൊണ്ട് നടന്ന ആളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. മോഴയാന തെറ്റിക്കഴിഞ്ഞാൽ അത് മയക്ക് വഴിയിൽ ഒന്നും നിൽക്കില്ല, നിൽക്കില്ല. കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ മോഴയാനകൾക്ക് കൊമ്പും കൂടി കൊടുത്തിരുന്നെങ്കിൽ അവർ ഈ പ്രപഞ്ചത്തിലെ സകലമാന ഗോളങ്ങളും സ്വന്തം കൊമ്പിൽ കുത്തിയെടുത്ത അമ്മാനമാടിയേനെ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാവാം പ്രപഞ്ച സൃഷ്ടാവ് ആ സാഹസത്തിന് നിൽക്കാതിരുന്നത്.
വീറിൻ്റെയും വാശിയുടെയും നേരാംഗളമാർ, ഉശിരിൻ്റെ ഉടൽപ്പിറപ്പുകളായ ഉഗ്രസ്വരൂപന്മാർ, അതാണ് മോഴച്ചേട്ടന്മാർ. ഗുരുവായൂർ ആനക്കോട്ടയിൽ നിലകൊള്ളുന്ന ബാലകൃഷ്ണനും ലക്ഷ്മണനും തൊട്ട് 16-18 പേരെ അരുങ്കൊല ചെയ്ത ബുള്ളറ്റ് മോഴയുൾപ്പെടെ നമുക്ക് ചുറ്റും തീപ്പൊരി ചിതറിച്ച മോഴപ്പരമ്പരയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ടെറർ. ദാദോങ്കി ദാദ, അങ്ങനെ പറയാൻ ഈ ഭൂമിയിൽ ആണായി പിറന്ന ഒറ്റ ഒരുത്തനെയുള്ളൂ. അവനാണ് മൂർത്തി, മുതുമല മൂർത്തി. ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ തെപ്പേക്കാട് മുതുമല ആനക്യാമ്പിലെ സൂപ്പർ താരവും മുഖ്യ ആകർഷണവുമാണ് ഇന്നത്തെ മുതുമല മൂർത്തി. മനുഷ്യകുലത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് പള്ളിവാളും കാൽച്ചിലമ്പുമെടുത്ത് തുള്ളി ഉറഞ്ഞ കലിയാട്ടക്കാലത്ത് ഏതാണ്ട് 2 ഡസനോളം മനുഷ്യജീവനുകളെ ഉള്ളം കൈയിലെടുത്ത് ഞെരിച്ചുടച്ച് കീറിപ്പറിച്ച് ഊതിപ്പറപ്പിച്ച കലിയുഗ ഭീകരർ. അന്നത്തെ ആ തീയതുപ്പം കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യാത്മാവ് അറിഞ്ഞോ അറിയാതെയോ ഈ ഉഗ്രമൂർത്തിയുടെ മുന്നിൽ ചെന്നുപെട്ടാൽ മരണത്തിൻ്റെ കണക്കിൻ്റെയും കണക്ക് പുസ്തകത്തിൻ്റെയും കാവലാളായ ചിത്രഗുപ്തൻ ആ നിമിഷം ഹതഭാഗ്യനായ ആ മനുഷ്യൻ്റെ പേരിന് നേരെ ചുവന്ന മഷി കൊണ്ടൊരു വെട്ടുവെട്ടും. എന്ന് വെച്ചാൽ അയാളുടെ കാര്യം കഥം പോകയ. കൈയും കണക്കുമില്ലാതെ മനുഷ്യജീവനെടുത്ത് ഒരു നാടിൻ്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ ചോരക്കുതിയനായ ആന ഡ്രാക്കുളയെ ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന ആവേശത്തോടെ മുതുമല തെപ്പേക്കാട് ആനക്യാമ്പിലേക്ക് എത്തുന്നവർ സ്വാഭാവികമായും ഗടാഗടിയനായ ഒരു വീരരാവണനെയാകും പ്രതീക്ഷിക്കുന്നത്. ചോരക്കണ്ണുകളും നീണ്ടുവളഞ്ഞ കൊമ്പുകളുമായി കാലൻ്റെ ബ്രാൻഡ് അംബാസഡറായി സേവനമനുഷ്ഠിച്ച ഒരു ആന രാക്ഷസനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് മുന്നിലേക്ക് യഥാർത്ഥ മൂർത്തി കയറി വന്ന് ഹലോ, ഞാനാണ് മൂർത്തി എന്ന് സ്വയം പരിചയപ്പെടുത്തിയാലും നമ്മൾ സമ്മതിക്കില്ല. ചുമ്മാ വേഷം കെട്ടാതെ ഒന്ന് പോയേടി വേണേ എന്നാവും നമുക്ക് നേരെ നീട്ടുന്ന കൈകൾ പുച്ഛത്തോടെ തട്ടിമാറ്റിക്കൊണ്ടുള്ള നമ്മുടെ പ്രതികരണം. അതെ, ഒറ്റ നോട്ടത്തിൽ അത്രയേ ഉള്ളൂ മൂർത്തി. കാര്യമായ പണിയൊന്നും എടുക്കാതെ പട്ടുചേലയ്ക്കുള്ളിൽ തുള്ളിത്തുളുമ്പുന്ന ശരീരത്തിൻ്റെ ധാരാളിത്വവുമായി ആടിക്കുഴഞ്ഞ് നടകൊള്ളുന്ന തെറ്റില്ലാത്ത ഒരു തമിഴത്തി, അല്ല ഒരു ആന കൊച്ചമ്മ. ഒടുവിൽ ആനക്യാമ്പിലെ ഏതെങ്കിലും ഒരു സീനിയർ പാപ്പാൻ വന്ന് ആ മിസ്റ്റർ കൊച്ചമ്മയുടെ കഴിഞ്ഞകാല വീരകൃത്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങുമ്പോൾ കേട്ടു നിൽക്കുന്നവരുടെ ഉള്ളംകാലിൽ നിന്ന് ഉച്ചം തലയിലേക്കൊരു പെരുപ്പ് കയറാൻ തുടങ്ങും. ഞരമ്പുകളിലെ ചോരയോട്ടം ഇത്തിരി നേരത്തേക്കെങ്കിലും ഒന്ന് അനക്കമറ്റ് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കും. പ്രപഞ്ചത്തിൻ്റെ സർവാധികാരി തങ്ങളാണെന്നും ഈ ഭൂമിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ കൂടി അത് തങ്ങളോട് ചോദിച്ചിട്ട് മതിയെന്നുമുള്ള ധിക്കാരവുമായി മതിച്ചു പുളച്ചു നടന്ന മനുഷ്യവർഗത്തോട് കാലങ്ങളോളം ഒറ്റയ്ക്ക് നിന്ന് പോരടിച്ച ഈ കറുത്ത സൂര്യൻ ആടിയതത്രയും ചെന്തീപ്പൊരി ചിതറിയ കനലാട്ടങ്ങൾ. കേരള തമിഴ്നാട് അതിർത്തിയിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലും വനപാതകളിലുമായിരുന്നു മൂർത്തിയുടെ സംഹാര താണ്ഡവം അതിൻ്റെ പാരമ്യത്തിൽ കത്തിക്കാളിയത്. മൂർത്തി എന്ന ധീരനായ പോരാളിയുടെ മുറിച്ചുരികയ്ക്ക് മുന്നിൽ ഏറ്റവും അധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞു തീർന്നതും ഇവിടെ തന്നെ. മനുഷ്യജീവന് ഭീഷണിയായ ഈ ആന ഭീകരനെ ഡെഡ് ഓർ എലൈവ് കൂട്ടിലോ കൊട്ടയിലോ പൊക്കുവാൻ പലരും പലവട്ടം കോപ്പ് കൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കൊമ്പില്ലാ കൊമ്പനായ ഈ ആനച്ചാത്തനെ പിടിച്ച് കുപ്പിയിലടച്ചിട്ടേ തിരിച്ച് വീടിൻ്റെ പടി ചവിട്ടു എന്ന് പ്രതിജ്ഞ ചെയ്തെത്തിയ അധികം പേരെയും പടി ചവിട്ടിക്കാതെ പൊതിഞ്ഞുകെട്ടി വീട്ടിലേക്ക് എത്തിച്ച ചരിത്രമാണ് മൂർത്തിക്ക് പറയാനുള്ളത്. വെട്ടിപ്പിടിച്ച് വളച്ചുകെട്ടി നട്ടുനനച്ച കൃഷിയിടങ്ങളിലേക്ക് തീറ്റ തേടി ആനകൾ ഇറങ്ങുമ്പോൾ മനുഷ്യരുടെ കണ്ണിൽ അവറ്റകൾ ഈ ഭൂമിയിലെ ഏറ്റവും കൊള്ളരുതാത്തവരും ഭൂമിക്ക് വേണ്ടാത്തവരുമായി മാറും. 2 ചോട് വാഴ ചവിട്ടി മെതിക്കുമ്പോൾ അല്ലെങ്കിൽ 2-3 തെങ്ങോ കവുങ്ങോ തള്ളുമ്പോൾ അവർ ശപിക്കപ്പെട്ടവരും ചാകാൻ വിധിക്കപ്പെട്ടവരുമായി മാറും.
അതിക്രമിച്ചു കയറിയ കാട്ടുവാസികളെ ആട്ടിപ്പായിക്കാനുള്ള ആൾക്കൂട്ടങ്ങളുടെ ആവേശ തിമിർപ്പിൽ പെട്രോൾ മുക്കി കത്തിച്ച തുണിയും കത്തിച്ച ടയറുമൊക്കെ ആനയുടെ ദേഹത്തേക്ക് എറി. കുപ്പിച്ചില്ലും തകരച്ചീളുകളും നിറച്ച മുടക്ക് വെടികൾ കൊണ്ട് ആനയുടെ ദേഹത്ത് കോലം വരയ്ക്കും. ഈ ഭൂമി ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേയെന്നും വെള്ളവും തീറ്റയും തേടി കാലാകാലങ്ങളായി ഞങ്ങളുടെ വർഗം സഞ്ചരിച്ചിരുന്ന ആനത്താരകളല്ലേ നിങ്ങൾ കയ്യേറി വളച്ചുകെട്ടിയിരിക്കുന്നതെന്നും തിരിഞ്ഞു നിന്ന് ചോദിക്കണമെന്ന് ആനകൾ വിചാരിക്കും. പക്ഷേ പൊള്ളിപ്പിടയുന്ന ശരീരവുമായി പ്രാണനും കൊണ്ട് പരക്കം പായുന്ന നേരത്ത് അവരിൽ അധികം പേർക്കും അതിന് കഴിയാറില്ല, കഴിഞ്ഞെന്ന് വരില്ല. പരിക്കും വേദനയും ഇത്തിരി മയപ്പെടുന്ന മുറയ്ക്ക് തീറ്റയും വെള്ളവും ദുർലഭമാകുന്ന വരണ്ട കാട്ടിൽ നിന്ന് അവർ മറ്റൊരു വഴിയിലൂടെ പിന്നെയും വനാതിർത്തികൾ കടന്ന് മനുഷ്യർ വരച്ച ലക്ഷ്മണരേഖകൾ താണ്ടിയെത്തും. പിന്നെയും മനുഷ്യരുടെ കയ്യിൽ നിന്ന് ആട്ടും തുപ്പും കണ്ണിൽ ചോരയില്ലാത്ത അക്രമങ്ങളും ഏറ്റുവാങ്ങാൻ. പക്ഷെ അവർക്കിടയിൽ ചിലരുണ്ട്, തന്തയ്ക്ക് പിറന്ന ചില ആൺകുരിപ്പുകൾ. ശരീരത്തിലെ മുറിവുകളും പൊള്ളലുകളും ഇത്തിരി ഉണങ്ങിയാലും അവരുടെ മനസ്സിലേറ്റ മുറിപ്പാടുകൾ അതങ്ങനെ മങ്ങാതെ മായാതെ പൊള്ളി കുമിളച്ചു കിടക്കും. പകയുടെയും പ്രതികാരത്തിൻ്റെയും നെരിപ്പോടിൽ ഒരു നാരായം പഴുപ്പിച്ചെടുത്ത് മനുഷ്യൻ എന്ന വാക്കിനെ, ആ വർഗത്തെ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ച് മനസ്സിൽ ചാപ്പകുത്തും. ഈ ഭൂമിയും ഇവിടുത്തെ സകല ചരാചരങ്ങളും നെറികെട്ട മനുഷ്യവർഗത്തിന് സുഖിക്കാനും കട്ടുമുടിക്കാനും മാത്രമായി തീറെഴുതി കൊടുത്ത ദൈവങ്ങളോട് പോലും കട്ടക്കലിപ്പിൽ നിൽക്കുന്ന നേരത്താവും ഏതെങ്കിലും ഭാഗ്യം കെട്ട പാവങ്ങൾ മൂർത്തിയെണ്ണൻ്റെ മുന്നിൽ ചെന്നുപെടുന്നത്. കാണുന്നത് ഒരു കൊമ്പനെയാണെന്നുണ്ടെങ്കിൽ അവരിൽ ചിലരെങ്കിലും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ തയ്യാറാകുമായിരുന്നു. പക്ഷേ അവരുടെ സമയദോഷത്തിന് കാണുന്നത് വമ്പും കൊമ്പുകളുമില്ലാത്ത ഒരു പിടിയാനയാണല്ലോ. ആ ധൈര്യത്തിൽ പിന്നെയും രണ്ടടി മുന്നോട്ട് വയ്ക്കുമ്പോൾ നരകം അവർക്ക് മുന്നിലേക്ക് താണിറങ്ങി വന്ന് വാ പിളർക്കും. പച്ചമാംസവും ചോരയും ചവിട്ടി അരയ്ക്കപ്പെടുമ്പോഴുള്ള ഗന്ധവും എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങുമ്പോഴുള്ള ശബ്ദവും പോകെ പോകെ ആ ആന റിപ്പറുടെ കണ്ണിനും കാതിനും അമൃതവർഷമായി മാറിയിട്ടുണ്ടാകും. ഒരു പ്രദേശത്ത് ഒരു കൊല നടത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കുക എന്നതായിരുന്നു മൂർത്തിയുടെ രീതി. ഇക്കാലമത്രയും ഏറ്റുവാങ്ങിയ അടികളുടെയും വെടികളുടെയും കടുപ്പത്തിൽ കാലമാടൻ എവിടെയെങ്കിലും വീണ് ചത്ത് ചീഞ്ഞിട്ടുണ്ടാകും എന്ന് ജനം ആശ്വസിച്ചിരിക്കെ മറ്റൊരിടത്ത് മരണം പത്തിവിടർത്തും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയും പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ട അടിച്ചു നുറുക്കപ്പെട്ട മൃതശരീരത്തിൻ്റെ ദാരുണ അവസ്ഥ കണ്ടാൽ തന്നെ ഉറപ്പിക്കാം ഇതിന് പിന്നിൽ മൂർത്തിയുടെ കൈകൾ തന്നെയെന്ന്. മനുഷ്യവർഗവുമായുള്ള അവസാനമില്ലാത്ത പോട്ടാപോട്ടികൾക്കൊടുവിൽ 1998 ജൂലൈ 12 മൂർത്തിയുടെ ചരിത്രപ്രസിദ്ധമായ കീഴടങ്ങൽ. വെറുപ്പിൻ്റെയും പകയുടെയും തീ തുപ്പുന്ന തോക്കുകൾ മാത്രം കണ്ടും കേട്ടും ശീലിച്ചിട്ടുള്ള ആ കാതലുള്ള ധിക്കാരി ജീവിതത്തിൽ ആദ്യമായി അന്ന് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു നിറ തോക്കിന് മുന്നിൽ ഒരു നിമിഷം സ്വയം മറന്നു നിന്നിട്ടുണ്ടാകണം. സ്വജീവിതം തന്നെ ആനകൾക്കായി സമർപ്പിച്ച പ്രശസ്തനായ ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ഊട്ടിക്കടുത്തുള്ള ദേവർഷോലെ ഭാഗത്തു നിന്നും ഈ ആന ആരാച്ചാരെ മയക്ക് വെടി വെച്ച് പിടിക്കുന്നത്. പലരും പലവട്ടം ശ്രമിച്ചിട്ടും തോറ്റുമടങ്ങിയ ചരിത്രം മാത്രമുള്ളിടത്ത് വിജയക്കൊടി പാറിച്ച ഡോക്ടർ കൃഷ്ണമൂർത്തിയോടുള്ള ആദരസൂചകമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യത്തോടെയുമാണ് ആന വിക്രമന് മൂർത്തി എന്ന പേരിടുന്നത്. കീഴടക്കപ്പെട്ട ഇരയ്ക്ക് വേട്ടക്കാരൻ്റെ പേരിടുന്ന ലോക ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവവും ഇതുതന്നെയാകും. പിടിയിലായ ശേഷം മുതുമല തെപ്പേക്കാട് വന്യജീവി സങ്കേതത്തിലെ ആനക്യാമ്പിലേക്ക് എത്തിച്ച മൂർത്തിയുടെ ശരീരത്തിൽ നിന്നും തകരച്ചീളുകളും കുപ്പിക്കല്ലുകളുമൊക്കെ സർജറികളിലൂടെ പുറത്തെടുക്കുക എന്നതായിരുന്നു ഡോക്ടർമാർക്ക് മുന്നിൽ ഏറ്റവും കനത്ത വെല്ലുവിളി. ദിവസങ്ങൾ നീണ്ട ശസ്ത്രക്രിയകൾ, എല്ലാം നല്ലതിന് എന്ന തിരിച്ചറിവിൽ അവൻ എല്ലാറ്റിനോടും സഹകരിച്ചു. മനുഷ്യർ അവനോട് ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾക്ക് അന്ന് സാക്ഷിയായവരിൽ ചിലർ അവൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് അത്ര വിലയിരുത്തിയത്. 1998 ആനക്യാമ്പിലെത്തിയ മൂർത്തിയുടെ ശരീരത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ 2003 നാടൻ തോക്കിൽ നിന്നുള്ള പഴയ തിരകൾ പുറത്തെടുക്കുകയുണ്ടായി.
ഒരിക്കൽ ക്രിമിനലായിരുന്നവർ, കൊടും പാതകങ്ങൾ ചെയ്തു കൂട്ടിയവർ കാലം എത്ര കഴിഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കുറ്റവാളി പത്തി മടക്കി കിടക്കുമെന്നും പോയ കാലത്തിൻ്റെ കറുത്ത അധ്യായങ്ങളിൽ നിന്ന് പൂർണ്ണമായും അവർക്ക് പുറത്തു കിടക്കാൻ കഴിയില്ലെന്നും പറയുന്നവരെ സ്വന്തം ജീവിതം കൊണ്ട് തിരുത്തിക്കുകയാണ് ഇന്നത്തെ മുതുമലമൂർത്തി. വെട്ടിപ്പിടിക്കലും കീഴടക്കലും യുദ്ധവിജയങ്ങളും ലഹരിയായി കൊണ്ടാടി ഒടുവിൽ കലിംഗ യുദ്ധത്തോടെ എല്ലാ യുദ്ധങ്ങളോടും വിട പറഞ്ഞ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി മാറിയ അശോക ചക്രവർത്തിയെപ്പോലെ, രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരനായ കാട്ടാളനിൽ നിന്നും വിശ്വമഹാകവിയായി മാറിയ വാൽമീകിയെപ്പോലെ മുതുമലമൂർത്തി ഇന്ന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും പ്രതീക്ഷിച്ച് മുതുമല ആനക്യാമ്പിലെ ഏറ്റവും വലിയ സ്റ്റാർ അട്രാക്ഷനായി തിളങ്ങുകയാണ്. മൂർത്തി ഒരു പ്രതീകമാണ്. പ്രകൃതിയോട് മൊത്തത്തിലും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളോടും മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങളുടെയും ക്രൂരതകളുടെയും നേർക്കുള്ള ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിൻ്റെയും ഉരുളയ്ക്കുപ്പേരി പോലുള്ള നല്ല ഇരുട്ടുമുണ്ടൻ തിരിച്ചടിയുടെയും പ്രതീകം. ക്രൂരതയുടെയും പൈശാചികമായ നരമേധത്തിൻ്റെയും പ്രത്യക്ഷ മൂർത്തിയായി കളം നിറഞ്ഞാടിയവൻ്റെ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഇത്തിരി വെട്ടം കടത്തിവിട്ടാലുണ്ടാകുന്ന വലിയ മാനസാന്തരത്തിൻ്റെ പ്രതീകം. മുതുമലമൂർത്തിയെ ചിത്രീകരിക്കുമ്പോൾ ഓരോ നിമിഷവും ഭയം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പോയ കാലത്ത് നിരവധി മനുഷ്യരെ നിർദാക്ഷിണ്യം കൊല ചെയ്തൊരാളെയാണ്. അവൻ്റെ മുന്നിൽ ക്യാമറയുമായി ചിത്രീകരിക്കുമ്പോൾ, അവൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ നമ്മുടെ ക്യാമറമാന്മാർ നടന്ന് ചിത്രീകരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ആശങ്കയുടെയും ഭയത്തിൻ്റെയും ഒരു എലമെൻ്റ്, ഒരു അംശം മനസ്സിലുണ്ടായിരുന്നു. ക്യാമറമാന്മാരോട് കൃത്യമായി പറയാറുണ്ടായിരുന്നു, സൂക്ഷിക്കുക, നമ്മൾ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ളൊരാനയാണ്, ഒരു അപ്പുറത്തൊരു മനസ്സാണ് മൂർത്തിയുടേത്. ഏതെങ്കിലും ഒരു നിമിഷം മൂർത്തിയുടെ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെട്ടാൽ എന്താണ് സംഭവിക്കുകയെന്ന് പറയാൻ കഴിയില്ല. കാര്യം മൂർത്തി ആ സമയത്ത് അവൻ പിടിയിലായി കഴിഞ്ഞപ്പോഴേക്കും മൂർത്തി വളരെ സമാധാനപ്രിയനായി അസലൊരു ഗാന്ധിയനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു ഭയം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട്, ആവശ്യമായ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് മാത്രം മൂർത്തിയെ ചിത്രീകരിച്ചാൽ മതിയെന്നാണ് ക്യാമറമാന്മാരോട് എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളതും പറയാൻ ശ്രമിച്ചിട്ടുള്ളതും. മൂർത്തിയെ ആദ്യമായി കണ്ട ദിവസം ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെയാണ് മൂർത്തിയെ അവസാനമായി, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ മൂർത്തിയെ കണ്ടുമുട്ടിയ ദിവസം. കാരണം 10-18 വർഷം നീളുന്ന ആനകൾക്കൊപ്പമുള്ള ഈ യാത്രയിൽ, ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും വലിയ അപകടത്തെ ഞങ്ങൾ അഭിമുഖീകരിച്ചതും ആ ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് മൂർത്തിക്കുള്ള ഒപ്പമുള്ള, മൂർത്തിയോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞ ആ ദിവസവും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ആ ദിവസത്തെക്കുറിച്ച്, അന്നത്തെ ആ മനസ്സിനെ കിടുകിടുക്കുന്ന വലിയ അപകടത്തെക്കുറിച്ച് മറ്റൊരു അധ്യായത്തിലൂടെ നിങ്ങളുമായി സംവദിക്കാം, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഇതുപോലുള്ള മൂർത്തിമാർ മനുഷ്യൻ്റെ അന്തം വിട്ട കൈവിട്ടോട്ടങ്ങൾക്ക് മുന്നിൽ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒറ്റയാൻ പോരാട്ടങ്ങൾ, ഒളിപ്പോർ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന് അതീവ ലാഘവത്തോടെ തൻ്റെ മുഴുപ്പിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന മനുഷ്യനോട്, അതെ, മിടുക്കിൻ്റെ ബലത്തിലും കരുത്തിലും കൂടുതൽ കളിച്ചാൽ നിന്നെയൊക്കെ എടുത്ത് ചവിട്ടി അരച്ചു കളയുമെന്ന് പറയുവാൻ അത്യാവശ്യം ഒന്ന് പേടിപ്പിച്ചു വിടാൻ മുതുമല മൂർത്തിമാർ ഇനിയും അവതരിക്കേണ്ടിയിരിക്കുന്നു.